നമസ്കാരം, എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. ഹിന്ദുവിശ്വാസപ്രകാരം ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ ആരാധനാമൂർത്തിക്കായി സമർപ്പിച്ചിരിക്കുന്നു. അത്തരത്തിൽ വിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന ദിവസമാണ് വ്യാഴം. മലയാള മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ആദ്യത്തെ വ്യാഴാഴ്ച അറിയപ്പെടുന്നത് മുപ്പട്ട് വ്യാഴം എന്നാണ്. എല്ലാ ദേവതകൾക്കും പ്രിയപ്പെട്ട ഈ ദിവസം വിഷ്ണു ഭഗവാനും ഏറെ വിശേഷപ്പെട്ടതാണ്. മകരമാസത്തിലെ മുപ്പട്ട് വ്യാഴാഴ്ച ജനുവരി 20 വരുന്നത്. അന്നേ ദിവസം ഭഗവാൻ വിഷ്ണുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ അവതാരങ്ങളുടെയും പ്രീതിക്കായി വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന ഗുണഫലങ്ങൾ ഏറെയാണ്. ഈ ദിവസം വിഷ്ണു, ശ്രീരാമൻ, ബൃഹസ്പതി എന്നീ ദേവന്മാരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും ജീവിതത്തിൽ ഐശ്വര്യം വരുത്തുമെന്ന് കരുതപ്പെടുന്നു. വ്യാഴത്തിന് എല്ലാ ഈശ്വരന്മാരുടെയും സാന്നിധ്യമുള്ളതായാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ വ്യാഴാഴ്ച വ്രതത്തിലൂടെ ഒരാൾക്ക് സർവദേവതാ പ്രീതിയും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. വ്യാഴത്തിൻ്റെ ദശാകാലമുള്ളവരും ജാതകത്തിൽ വ്യാഴം അനിഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്നവരും മുപ്പട്ട് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിച്ചാൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയും സർവ ഐശ്വര്യം ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. 12 അല്ലെങ്കിൽ 16 വ്യാഴാഴ്ച അടുപ്പിച്ചോ മാസത്തിൽ ഒന്നോ എന്ന രീതിയിലോ വ്രതം നോൽക്കാവുന്നതാണ്. വ്രതമെടുക്കുന്നവരുടെ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം. നേരത്തെ കുളിച്ച് മഞ്ഞ വസ്ത്രം ധരിച്ച് വിഷ്ണുവിനെ മഞ്ഞ പൂക്കളാൽ ആരാധിക്കണം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണെങ്കിൽ മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന കഴിക്കുക. വ്യാഴാഴ്ച വ്രതമെടുക്കുന്നവർ തലേ ദിവസവും വ്രതദിനത്തിലും പിറ്റേ ദിവസം വരെയും ആഹാര ശരീരശുദ്ധികൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. തലേന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അരിയാഹാരം ഉപേക്ഷിക്കുക. അതിരാവിലെ കുളി കഴിഞ്ഞ് വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. വ്യാഴാഴ്ച നാളിൽ ഭഗവാൻ വിഷ്ണുവിന് പ്രിയപ്പെട്ട നിറമായ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും വസ്തുക്കൾ ഉപയോഗിക്കുന്നതും ദാനം ചെയ്യുന്നതും മഞ്ഞ നിറമുള്ള ആഹാരം ഭക്ഷിക്കുന്നതും ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. പാലും നെയ്യും ദാനം ചെയ്യുന്നതും ഉത്തമം. സന്താന സൗഭാഗ്യത്തിനും വ്യാഴാഴ്ച വ്രതം നോൽക്കുന്നത് വളരെ നല്ലതാണ്. ദിവസം മുഴുവൻ വിഷ്ണു സ്മൃതിയിലായിരിക്കണം. വിഷ്ണുമന്ത്രങ്ങളും നാമങ്ങളും ജപിക്കാൻ മറക്കരുത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 തവണ ഉരുക്കഴിക്കുന്നത് ഉത്തമമാണ്. മുപ്പട്ട് വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സമ്പത്തും ജീവിതത്തിൽ സന്തോഷവും കൈവരുമെന്ന് കരുതപ്പെടുന്നു. ജീവിത പങ്കാളികളെ തിരയുന്നവർക്ക് അവരുടെ ജീവിതത്തിന് അനുയോജ്യമായ പങ്കാളികളെ നേടാൻ കഴിയുമെന്നതിനാൽ ഈ വ്രതം ഉപയോഗപ്രദമാണ്. വിവാഹിതരായ ദമ്പതികൾക്ക് അവരുടെ ജീവിതത്തിൽ പൂർണ്ണ സന്തോഷം ലഭിക്കുന്നു. വ്യാഴാഴ്ച നോമ്പ് ആചരിക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യപ്പെടുന്നു. ആത്മീയവും ശാരീരികവുമായ മേഖലകളിൽ വ്യാഴാഴ്ച ഉപവാസത്തിലൂടെ ഭക്തർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വിജയവും കൈവരാൻ ഈ വ്രതം ഉത്തമമാണ്. ഈ 38 വ്യാഴാഴ്ച ഉപവാസത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ശുഭഫലങ്ങളും ഉണ്ടാവട്ടെ. നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.